ഒന്നാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാബ രാംദേവ് ആയിരുന്നു സർക്കാരിൻ്റെ ഒരു പ്രചാരകനായിട്ടും അതുപോലെ സർക്കാരിൻ്റെ നയങ്ങളെയും സമീപനങ്ങളെയും ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ആളായിട്ടുമൊക്കെ ഈ ആത്മീയ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ആൾദൈവ മേഖലയിൽ നിന്നും സമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ടുള്ളു എന്നാൽ രണ്ടാം മോദി സർക്കാർ വന്നപ്പോഴേക്കും ബാബ രാംദേവിൽ നിന്നും കാര്യങ്ങൾ മാറുകയും ബാബ രാംദേവ് ഏതാണ്ടാൽ തന്നെ അപ്രത്യക്ഷനാവുകയും മറുവശത്ത് ജഗ്ഗി എന്നും ജഗദീഷ് എന്നും വിളിക്കപ്പെടുകയും സദ്ഗുരു എന്ന് സ്വയം വിളിക്കുകയും ചെയ്യുന്ന ഈ ജഗദീഷ് എന്ന് പറയുന്ന ആൾ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ മറ്റ് ആത്മീയാചാരം ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അമൃതാന്തമയെ പോലെയുള്ള ആളുകളുണ്ട് ശ്രീ ശ്രീ രവിശങ്കറിനെ പോലുള്ള ആളുകളുണ്ട് ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെക്കാളൊക്കെ ജഗദീഷിന് അല്ലെങ്കിൽ സദ്ഗുരുവിന് അല്ലെങ്കിൽ ജഗി വാസുദേവനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന നേട്ടം എന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസമുണ്ട് നന്നായി ഒഴുക്കോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാനറിയാം ഇന്ത്യയിലെ സാധാരണ ആൾ ദൈവങ്ങൾക്കോ സോക്കോളോ ആത്മീയാചാര്യർക്ക് പലർക്കും നന്നായിട്ടുള്ള ഇംഗ്ലീഷിൽ ഒഴുക്കോടു കൂടി സംസാരിക്കാനോ അങ്ങനെ ഇന്ത്യയിലെ ഒരു അതിസമ്പന്നരോ അല്ലെങ്കിൽ മധ്യവർഗത്തിന് മുകളിലുള്ള ആളുകളെയോ സ്വാധീനിക്കാൻ കഴിയില്ല അത് അവർക്ക് ഭാഷ വലിയൊരു ഘടകമാണ് മറുവശത്ത് ജഗ്ഗി ആവട്ടെ ജഗ്ഗിയുടെ അനുയായികളുടെ വൃന്ദം അല്ലെങ്കിൽ ജഗ്ഗിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ലോകം മുഴുവനായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് അപ്പം ഇന്ത്യയ്ക്ക് അകത്തുള്ള ഒരു തീവ്ര ഹിന്ദുത്വ ശക്തികളോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും എൻ ആർ ഐ ഇന്ത്യക്കാർക്ക് വർഗീയവാദികൾ അതുപോലെ തന്നെ ഇവരെ എല്ലാം ഒരുപാട് കാലമായി കൈയച്ചു സഹായിച്ചു കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ശക്തികൾ അതേപോലെ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ഹൈന്ദ ഹിന്ദുത്വ റിവൈവലിസത്തിൻ്റെ ശക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന വിദേശ ശക്തികൾ വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ ഭക്തര് ഇവരുടെ ഇടയിലെല്ലാം വളരെ വലിയൊരു ചാലാശക്തിയായിട്ട് ഇവർക്കിടയിലെല്ലാം വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ട് ജഗ്ഗി വാസുദേവ് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധ്യതയാണ് ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലമായപ്പോഴേക്കും കേന്ദ്ര സർക്കാരും ബി ജെ പിയും മനസ്സിലാക്കിയെടുത്തത് കാരണം ബാബ രാംദേവിനെ കൊണ്ടോ അമൃതാനന്ദ കൊണ്ടോ ശ്രീ ശ്രീ രവിശങ്കറിനെ കൊണ്ടോ നടത്താവുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഇടപെടലുകൾക്ക് തങ്ങൾക്ക് പറ്റുന്നയാൾ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളയാൾ അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളയാൾ സിദ്ധിയുള്ള ഒരാൾ എന്നുള്ള നിലയിലാണ് ഇല്ലാത്ത വിധം രഗി വാസ് ദേവ അവരോധിക്കപ്പെടുന്നു അദ്ദേഹം അകുല ആഗോളതലത്തിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു വലം അദ്ദേഹത്തിൻ്റെ ഒരു സൗജന്യ വക്കീലായിട്ടോ ഒക്കെ അവതരിക്കുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യ പകുതിയിലാണ് കോയമ്പത്തൂർ നഗരത്തിൻ്റെ കിഴക്കൻ പ്രദേശത്ത് പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് ഉള്ള പൂണ്ടി എന്ന പ്രദേശത്ത് ജഗ്ഗി വാസുദേവ് വന്ന് ജഗ്ഗി വാസുദേവിൻ്റെ ആശ്രമം തുടങ്ങുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ തൊട്ട് തുടങ്ങി പലപ്പോഴായി ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ വളരെ ലോ ഒരു വ്യക്തി എന്തോ ധ്യാനമോ അതുപോലെ തന്നെ ചില്ലറ സാധനങ്ങളോ സിദ്ധിയോ ഒക്കെയോ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം ഏതാണ്ട് കഴിഞ്ഞൊരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോയമ്പത്തൂരിലൊരു മാധ്യമപ്രവർത്തകനായി ചെല്ലുമ്പോഴാണ് ജഗ്ഗി വാസുദേവ് എന്ന് പറയുന്ന ജഗദീഷ് എന്ന് പറയപ്പെടുന്ന സദ്ഗുരു സ്വയം വിളിക്കുന്ന ഈ വ്യക്തിയെ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹം ആരും മനസ്സിലാക്കാനും അവസരമുണ്ടായത് അക്കാലത്ത് ഞാൻ കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവിടുത്തെ എഡീഷൻ്റെ ചുമതലക്കാരെന്നുള്ള നിലയിൽ പലപ്പോഴും ഞങ്ങളുടെ മാനേജ്മെൻ്റ് ഉള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥരായ ബെന്നറ്റ് കോൾമാൻ ആൻഡ് കമ്പനിയുടെ ഏറ്റവും വലിയ ആത്മീയ ആചാര്യ ജഗ്ഗി വാസുദേവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പലപ്പോഴും പോകേണ്ട വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് എനിക്ക് അതിനുള്ള വലിയൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓഫീസിൽ പോലും വരാതെ നേരെ ജഗ്ഗിയുടെ ആശ്രമത്തിലേക്ക് പോകുകയും ആ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പോരാത്തരം ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ അവിടുത്തെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് ജഗ്ഗിയായിരുന്നു അതുപോലെ ഞങ്ങൾ അവിടെ നോക്കുന്ന പബ്ലിക് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു അതുപോലെ തന്നെ ജഗ്ഗിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ നല്ലൊരു പങ്കും പരിസ്ഥിതിയെ നശിപ്പിച്ചതിൻ്റെയും പശ്ചിമഘട്ടത്തിൽ നല്ലൊരു ഭാഗം കയ്യേറി നശിപ്പിച്ചതിൻ്റെയാണെങ്കിൽ പോലും എല്ലാ ജൂൺ അഞ്ചാം തീയതിയും ലോക പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും അധികം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന എല്ലാ പരിസ്ഥിതിക്ക് വിരുദ്ധമായ എല്ലാ പാപങ്ങളുടെയും പരിസ്ഥിതിക്കെതിരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘടന ചെയ്ത എല്ലാ ദ്രോ ദ്രോഹങ്ങളുടെയും എല്ലാം ആ കറം മായച്ച് കളയുന്നത് ജൂൺ അഞ്ചാം തീയതിയാണ് ഇപ്പോൾ ഈ ജൂൺ അഞ്ചാം തീയതി മരം നടുന്ന സന്ദർഭത്തിൽ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വാർത്തകൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സന്ദർഭങ്ങളായിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോകേണ്ടി വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലാകമാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നു കാരണം ജയിലഴുതയുടെ സർക്കാർ പോയി സോറി കരുണാതിയുടെ സർക്കാർ പോയി ജയലഴുതിയുടെ സർക്കാർ വരുന്നു അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന കരുണാനിധിയുടെ സർക്കാർ ഒരു യൂണിറ്റ് അധികം പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തമിഴ്നാടിലെ വൈദ്യുതിയുടെ നല്ലൊരു പങ്കും വരുന്നത് കാറ്റെന്നാണ് അക്കാലത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് കാറ്റിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ കാറ്റാടിപ്പാടങ്ങളുള്ള ഉദുമൽപേട്ട പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം കാറ്റിൻ്റെ ലഭ്യത കുറഞ്ഞതുകൂടി ഈ ടർബൈനുകൾ ഇറങ്ങാതായി അങ്ങനെ ഏതാണ്ട് തമിഴ്നാട് മൊത്തം ഏതാണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂർ പ്രതിദിനം വൈദ്യുതി കട്ടിലേക്ക് പോകുന്ന അതിഭീകരമായ ഒരു അവസ്ഥയുണ്ടായി ഒപ്പം തന്നെ ചെന്നൈയിൽ ചെന്നൈയുടെ കാഞ്ചീപുരത്തും ചെന്നൈക്കും ഇടയിലുള്ള പ്രദേശത്തുണ്ടായിരുന്ന പഴയ നെൽവയലുകളെല്ലാം തൂർത്ത് അക്കാലത്ത് കരുണാധിക സർക്കാർ ഒരുപാട് ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് കൊടുത്തതുകൊണ്ട് ഒരുപാട് ഓട്ടോമൊബൈൽ കമ്പനികൾ വന്നു നോക്കിയുടെ പ്ലാന്റ് വന്നു അതുപോലെ ഹുണ്ടായയുടെ വലിയൊരു അതിഭീകരമായ പ്ലാന്റ് വന്നു ഇവർക്കെല്ലാം ഏറ്റവും കൂടുതൽ സർക്കാർ പ്രോമസ് ചെയ്യുന്ന ട്വൻ്റി ഫോർ അവേഴ്സ് ഡെഡിക്കേറ്റഡ് പവർ സപ്ലൈ ആണ് അപ്പോൾ ചെന്നൈയിൽ ഈ കാഞ്ചീപുരത്തിനും ചെന്നൈക്കും ഇവിടെയുള്ളവരും സ്ട്രെച്ചിട്ടുള്ള കുറേ കമ്പനികൾക്ക് വേണ്ടിയിട്ട് വ്യാപകമായി വൈദ്യുതി നീക്കി നീക്കിവെക്കുകയും ഒപ്പം തന്നെ കാറ്റിൻ്റെ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദനം കുറവ് കാര്യം ചെയ്യുന്നത് ജനങ്ങളുടെ മൊത്തത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറവ് വന്നു അപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ കട്ടായി അങ്ങനെ ജനജീവിതം ഭയങ്കരമായ ദുസ്സഹമായ ഒരവസ്ഥയിലേക്ക് മാറി തമിഴ്നാട്ടിൽ മൊത്തം വ്യാപകമായ അതൃപ്തി വരുന്നു അങ്ങനെ ജയലളിതയുടെ സർക്കാർ ഇതിനകത്ത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഞങ്ങളുടെ കോയമ്പത്തൂർ ബ്യൂറോയിലെ ക്രൈം റിപ്പോർട്ടർ ആയിരുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു നമുക്ക് സാർ ഒരു സ്റ്റോറിയുണ്ട് കാരണം ഇത്രയും വലിയ ഒരു പവർ കട്ട് വൈദ്യുതി പ്രസിദ്ധം തമിഴ്നാട്ടിലുണ്ടായിരിക്കുമ്പോഴും അതിൻ്റെ ഒരു പ്രശ്നവും നേരിടാത്ത ഏക വ്യക്തി ജഗ്ഗി വാസുദേവാണ് അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കോയമ്പത്തൂരിൽ കോയമ്പത്തൂർ നഗരത്തിന് വെള്ളം സപ്ലൈ ചെയ്യുന്നത് കേരളത്തിൻ്റെ ഭൂപ്രദേശത്തുള്ള ശരിവാണി ഡാമെന്നാണ് അപ്പോൾ ഈ ശിരുവാണി ഡാമിലേക്ക് തമിഴ്നാട് വലിച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക് ലൈൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഡെഡിക്കേറ്റഡ് പവർ സപ്ലൈ ആണ് ഒരു കാരണവശാലത് കട്ടുവരത്തില്ല അപ്പോൾ അതിൽ നിന്നും കൊടുത്തിരുന്ന ഏക പ്രൈവറ്റ് കണക്ഷൻ ജഗ്ഗിയുടെ ആശ്രമത്തിലേക്ക് വരും അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പൊട്ടിക്കണം കാരണം അങ്ങനെ ആകുമ്പോൾ കാരണം ഇത്രയും ജനങ്ങൾ ഇത്രയും ദുരിതം അനുഭവിക്കുമ്പോൾ ഒരു സോ കോൾഡ് ഹ്യൂമൻ ഗോഡ് ഒരു മനുഷ്യ ദൈവം ഇങ്ങനെ കൊണ്ടുപോകുന്നുവെന്ന് കണ്ടപ്പം ഞങ്ങളതിനെതിരെ ഒരു വാർത്ത ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ പ്രസിഡൻറ്റിട്ട് ഒരു മലയാളിയായിരുന്നു പക്ഷേ അദ്ദേഹം കേരളത്തിൽ കുറച്ചുള്ള സൗത്ത് ഇന്ത്യയെ വലിയ ധാരണയൊന്നും ഉള്ള ആളായിരുന്നില്ല ജനിച്ചോളന്നൊക്കെ ബോംബെയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട ജഗീവാസ്തവാണെന്നുള്ള മറച്ചു വെച്ചിട്ട് ഒരു സ്വാമി പ്രധാനപ്പെട്ട വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയൊരു സ്വാമി ഇങ്ങനൊരു സംഭവം തുടങ്ങി പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പവർ കെട്ടില്ലാത്ത ദിവസം തുച്ചു വാഴുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളാരണെന്നും അദ്ദേഹം വലിയ യാത്രയിലും തിരക്കിലുമായിരുന്നു കൊണ്ട് ആരാണെന്ന് ഞങ്ങളോട് ചോദിച്ചില്ല ബാക്കി കൊണ്ട് അദ്ദേഹം സ്റ്റോറി അപ്രൂവ് ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഒന്നാം പേ സംഭവം സ്ലോട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ജഗീനധി സർക്കാർ വന്നേ വന്നേയുള്ളൂ തൊട്ടുമുമ്പത്തെ കരുണാകര സർക്കാരാണ് ഈ ലീഗലായിട്ടുള്ള കടക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞങ്ങളാ വാർത്ത ചെയ്തപ്പോൾ ആ രീതിയിൽ ഫ്രെയിം ചെയ്തു ഈ വാർത്ത കാരണം കരുണാനിധി ഇല്ലീഗലായി ഒരു സ്വാമിക്ക് കണക്ഷൻ കൊടുത്ത് അയാൾ മാത്രം ഒരു തരത്തിലുള്ള പവർ കട്ടും ഇല്ലാതെ സുഖമായി വാഴുന്നു എന്നുള്ള ലെവലിൽ വാർത്ത വന്നപ്പോൾ പിറ്റേ എന്നാ പത്രം ചെന്നൈയിൽ ഇരുന്നാണ്ടാ ചെയ്യെഴുതുക അന്നത്തെ മുഖ്യമന്ത്രി ചെയ്യളുത ഉടനും ഓർഡർ ഇട്ടു ഈ ജഗതി ജഗിബാസുദേവിനുള്ള കണക്ഷൻ കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു അതിനുശേഷം ഇന്ന് വരെ ആ കണക്ഷൻ പുനസ്ഥാപിച്ചിട്ടില്ല ആ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം കൊടുത്തു തമ്മിലുള്ള പവർ പ്രതിസന്ധി മാറാനും പത്ത് പതിമൂന്ന് മാർക്കോ കട്ട് കുറയാനും ആ കാലഘട്ടത്തിലെല്ലാം ഈ കട്ടിൻ്റെ ഒരു ഫീൽ ജഗ്ഗി വാസ്തവന് കിട്ടി എന്നുള്ളതാണ് വളരെ വ്യക്തിപരമായിട്ട് നമുക്ക് വളരെ നമ്മുടെ തൊഴിലിനെ കുറിച്ചായാലും നമ്മുടെ ആ കാലഘട്ടത്തെ ജീവിതത്തെക്കുറിച്ചാലും നമുക്കൊരു സന്തോഷം തരുന്ന കാര്യം പിറ്റേന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ മുതിർന്ന മാനേജ്മെൻറ്റുള്ള ആളുകളെല്ലാം വിളിച്ചു ചോദിച്ചു നിങ്ങൾക്കറിയില്ലായിരുന്നു നമ്മുടെ ഉടമസ്ഥരുമായിട്ട് വളരെ പ്രിയപ്പെട്ട ആളുകളല്ലേ നിങ്ങൾ എങ്ങനെ അങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കുക അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ അപ്രൂവ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രസിഡൻ്റോട്ടോട് ചോദിച്ചിട്ടാണ് പ്രസിഡൻ്റ് പറഞ്ഞു എനിക്ക് ജഗ്ഗി അറിയില്ലായിരുന്നു എന്നോട് വലുത് പറഞ്ഞില്ലോ എന്നേ പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ നമുക്കിങ്ങനെ അത് അറിയില്ലായിരുന്നു നിങ്ങൾ സ്ഥാപനമായിട്ട് അദ്ദേഹത്തിന്ത്ര വലിയ ബന്ധമുണ്ടെന്ന് അറിയില്ലായിരുന്നു സാമ്യാണെന്നൊക്കെ നമ്മൾ പറഞ്ഞോളെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതുപോലെ ഒരു അപ്പോളജി പറഞ്ഞാൽ നമ്മളൊരു മെയിൽ അതായത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയതാണ് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ മെയിൽ അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ഒരു മെയിൽ അയച്ചപ്പോൾ അത് തീർന്നു പക്ഷേ അങ്ങനെ ഒരു മെയിൽ അയക്കേണ്ട വന്നു എന്നുള്ളത് ഒഴിച്ച് നിർത്തിയാൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഒരു സന്തോഷം തരുന്ന കാര്യം ആ ജഗ്ഗിവാസ് ദേവൻ്റെതും ശ്രീ ശ്രീ രവിശങ്കറിനുമായിട്ട് കാതരായ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ജഗ്ഗി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര് പ്രോഗ്രാമിൻ്റെ പേര് ഇന്നർ എൻജിനീയറിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്തോ പ്രത്യേകമായ കുറേ സയൻറ്റിഫിക് വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ ക്രമപ്പെടുത്താൻ പറ്റും അതിൻ്റെ യോഗയിൽ കൂടെ അതുപോലെ ചില സാധനങ്ങളിൽക്കൂടെ ചില പ്രവർത്തനങ്ങളിൽ കൂടെ ആധ്യാത്മികമായ ചിന്തകളിലൂടെ മനസ്സിനെ രൂപീകരിക്കുകയും മനസ്സിനെ നേർമഴിക്കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് ഇദ്ദേഹം ഒരു സാധനം പക്ഷേ ഇതിനേക്കാളുപരി ഇയാളൊരു പേഴ്സണൽ ചാമുണ്ട് ഇദ്ദേഹത്തിന് നന്നായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ് പിന്നെ എന്ത് വിഡ്ഢത്തരവും അദ്ദേഹത്തിന് ആളുകളുടെ മുന്നിൽ പറഞ്ഞ അവതരിപ്പിക്കാനും അത് കൺവിൻസ് ചെയ്യാനുമുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ജഗ്ഗി വാസ്തവൻ്റെ യോഗയ്ക്ക് ഒരുപാട് അനുയായികൾ കാരണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫോളവേഴ്സുകൾ ഇന്ത്യയിലേക്കാൾ കൂടുതൽ അമേരിക്കയിലാണ് അപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന് പണം വരുന്നതും അമേരിക്കയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് പക്ഷെ ഇവിടെ ഈ ആളുകളുടെ എല്ലാം ഇവർ ഇദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ അവറേജ് ആണ് ഏത് മനുഷ്യനും ശരാശരി ലെവലിൽ പറയാവുന്ന അരിവശോറാവും എന്നൊക്കെ പറയുന്ന പോലെ ശാശ്വത സത്യങ്ങളാണ് അദ്ദേഹം പറയുകയെങ്കിൽ പോലും ഇതെല്ലാം പറയുന്നത് പാക്കേജ് ചെയ്യുന്ന ഒരു രീതിയും അത് കൺവേ ചെയ്യുന്ന ഒരു സമീപന രീതിയും അതിൻ്റെ ശൈലിയുമാണ് ഇദ്ദേഹത്തെ വേറിട്ട് നടത്തുന്നത് പിന്നെ അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജഗ്ഗീവാസം എന്തുമാത്രം പൊള്ളയായ ഒരു മനുഷ്യനാണ് അയാൾക്ക് എന്തുമാത്രം ബുദ്ധിപരമായ സത്യസന്ധത ഇല്ല എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പൗരത്വ നിയമം ഭേദഗതി ബില്ലുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ കൃത്യമായിട്ട് കോൺട്രാസ്റ്റ് മനസ്സിലാക്കാൻ ഒരു അനുഭവം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ സമയത്താണ് ഉത്തരേന്ത്യയിലെ രജ്പുത്തുകളുടെ കർമ്മിസേന ആളുകൾ ഈ പത്മാവത് എന്ന് പറയുന്ന സിനിമയ്ക്കെതിരായി അത് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സംഘടനയിലെ സമുദായത്തെ അത് സവർണ ജാതിയായിട്ടുള്ള രജ്പുത്തുകാരെ അപമാനിക്കുന്നതാണ് അപ്പോൾ അതിനുള്ള നിരോധിക്കണം എന്നുള്ളത് രാജ്യവ്യാപകമായി അക്രമം അടിച്ചുകൊണ്ടുള്ള സംയേതം നടത്തി ഈ സമരം നടന്ന സമയത്ത് ടെലിവിഷൻ ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖങ്ങളിൽ ജഗ്ഗി വാസുദേവ് അവരുടെ അക്രമങ്ങളെല്ലാം ന്യായീകരിക്കുകയാണ് ചെയ്തത് അന്ന് വളരെ സ്പെസിഫിക് ആയി ചാനലുകൾ ചോദിച്ചു ഇവർ ബസ്സുകൾക്ക് കല്ലെറിഞ്ഞ് പൊളിക്കുന്നു കാരണം ഈ കർമ്മിസേന ഏറ്റവും കൂടുതൽ ചെയ്ത് ബസ്സുകൾ കല്ലെറിഞ്ഞ് പൊളിക്കുക എന്നുള്ളവർ അപ്പം അദ്ദേഹം പറഞ്ഞത് ബസ് കല്ലെറിഞ്ഞ് പൊളിക്കുക എന്ന് പറയുന്ന സമരമുറ ഭാരതീയമാണ് അത് ഇന്ത്യക്കാർ വികസിപ്പിച്ചെടുത്തൊരു രീതിയാണ് അപ്പോൾ പൊതുജനങ്ങളുടെ ദേഷ്യം പബ്ലിക് ആങ്കർ അപ്പം ഈ പബ്ലിക് ആങ്കറിനെ കൈകാര്യം ചെയ്യാൻ ചില ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരും അത് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഈ ചോദ്യകർത്താവ് ചോദിച്ചു ഒരുപാട് പൊതുജനങ്ങളുടെ പണം ഖജനാവിലെ പണം പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ക്രോധം നിയന്ത്രിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ചെറിയ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ വേണ്ടിവരും ഇങ്ങനെ ക്രോധം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വലിയ നാശങ്ങളിലേക്ക് പോവില്ല അപ്പോൾ വലിയ നാശങ്ങളെ ഇല്ലാണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ നാശങ്ങളാവാം എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇതേ മനുഷ്യൻ ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് ശേഷം എതിരായിട്ട് ഉത്തർപ്രദേശിലും മറ്റും അതിഭീകരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഈ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലീങ്ങൾക്കെതിരെ വളരെ കൃത്യമായി അദ്ദേഹം രംഗത്ത് വരികയും അദ്ദേഹത്തോട് ഇതേപോലെ തന്നെ ടെലിവിഷൻ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സമരം ചെയ്യാൻ അവധികാരമുണ്ട് പൊതുമുതൽ നശിപ്പിക്കാൻ അധികാരമില്ല ബസ് നശിപ്പിക്കാൻ ഒരു ഒരധികാരമില്ല അതുകൊണ്ട് ബസ്സുകൾ തല്ലിപ്പൊളിക്കുന്നവരെ വെടിവെച്ച് കൊല്ലണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യം രണ്ട് വർഷത്തിൻ്റെ ഇടവേളയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരുപാട് മാറി അപ്പം രണ്ടായിരത്തി പതിനെട്ടിൻ്റെയും രണ്ടായിരത്തി ഇരുപതിൻ്റെ ഇടയിൽ ബസ്സുകൾ തള്ളിപ്പൊളിക്കുന്നത് ഭാരതീയ പാരമ്പര്യമാണെന്നും ഭാരതീയൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ബസ്സുകൾ പൊളിയട്ടെ എന്നും അതിൽ കട പോകുന്ന പൊതുമുതലിൻ്റെ നഷ്ട പറഞ്ഞ പറഞ്ഞാൽ ഇന്ന് പറയുന്നു ഇത് സർക്കാരിൻ്റെ അല്ല ഭരിക്കുന്ന സർക്കാരിൻ്റെയല്ല ബസ്സുകൾ അൽ മറ്റ് പൊതുസൗകര്യങ്ങൾ സമരത്തിൻ്റെ ഭാഗമായി നശിപ്പിക്കപ്പെടുകയാണ് സർക്കാരിൻ്റെ അല്ല പക്ഷെ അത് ജനങ്ങളുടെ നികുതി പണമാണ് സാധാരണക്കാരൻ്റെ വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അപ്പം അതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും നശിക്കപ്പെടരുത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സമീപകാലങ്ങളായിട്ട് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലെല്ലാം അതിഭീകരമായ മുസ്ലിം വിരുദ്ധതയുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വളരെ കൃത്യമായി അദ്ദേഹം നിലപാടെടുക്കുന്നു നല്ലൊരു പങ്ക് മുസ്ലിങ്ങളെയും അദ്ദേഹം വിളിക്കും ജിഹാദിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ജിഹാദിസ്റ്റുകൾക്കെതിരായിട്ട് രാജ്യം നിൽക്കണമെന്നും രാജ്യത്തിൻ്റെ വിശാല താൽപ്പര്യത്തിന് എതിരെ നിൽക്കുന്ന മുസ്ലിംകൾ മുഴുവൻ രാജ്യദ്രോഹികളാണെന്നും അയാൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒപ്പം തന്നെ അയാളെ ചില മൗനങ്ങളും പ്രധാനപ്പെട്ടതാണ് കാരണം ഇദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രജപുത്തുകൾക്ക് വേണ്ടി രംഗത്ത് വന്നു ഒരുപാട് സവർണ വിഭാഗങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരുന്നു അതുപോലെ ബി ജെ പിയുടെയും കേന്ദ്രം ഭരിക്കുന്ന മോഡി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെയും ആളായിട്ട് രംഗത്ത് വരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ ആ ബില്ല് വായിച്ചിട്ടില്ല എന്ന് പറയാനുള്ള സത്യസന്ധം അദ്ദേഹത്തിനുണ്ടായി പക്ഷേ അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും ആരും ഇതിനെ പേര് പ്രതിഷേധിക്കരുതെന്നും അതിനെ എതിർക്കുന്നവരെല്ലാം ദേശദ്രോഹികളാണെന്ന് പറയാൻ അദ്ദേഹം ഉണ്ടായി പക്ഷേ എന്നാൽ ഒരു ലക്ഷം മുസ്ലിങ്ങളെതിർക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ദളിതുകളുടെ ഒരു പ്രശ്നത്തിൽ പോലും അഭിപ്രായം പറഞ്ഞിട്ടില്ല ആദിവാസികളെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിൽ പോലും അഭിപ്രായം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൗനം വളരെ കുറ്റകരമായ മൗനം അദ്ദേഹം അനുവർത്തിക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാം എല്ലാ കാലത്തും ഈ രാജ്യത്ത് ഉപരിവർഗത്തെ ചുറ്റിപ്പറ്റിയുള്ളത് അതുപോലെ ഇതുവരെ സവർണ വിഭാഗങ്ങൾ ചുറ്റിപ്പറ്റിയുള്ളതും അല്ലെങ്കിൽ സവർണ ഭരണകൂടത്തിനും അനുകൂലമായിരുന്നു മറുവശം അദ്ദേഹത്തിൻ്റെ മറ്റുള്ള സമീപകാലത്തുള്ള നിലപാടുകൾ ശബരിമല ഇഷ്യൂവിൽ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് അദ്ദേഹത്തിനെതിരായിരുന്നു അതുപോലെ സമീപകാലത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ പീഡനങ്ങൾ തടയുന്ന നിയമത്തിനെതിരായിട്ട് അദ്ദേഹം നിലപാടെടുത്തു അവിടെ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് പട്ടികജാതി വർഗ്ഗക്കാരോട് പട്ടികവർഗക്കാരോട് അദ്ദേഹത്തിന് ഇത്രയും ദേഷ്യം എന്ന് വെച്ചാൽ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ യോഗ ഫൗണ്ടേഷൻ്റെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പൂണ്ടി പൂണ്ടി എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സെൻസിറ്റീവായുള്ള വെള്ളിങ്ങിന് മലനിരകളുടെ താഴ്വരയാണ് അപ്പം അതുപോലെ തമിഴ്നാട് കാവേരിയുടെ പ്രധാനപ്പെട്ട കൈവഴിയായിരുന്നു ഒഴിയിൽ ഉപയോഗിക്കുന്ന ഈ പൂണ്ടി പ്രദേശത്തു നിന്നാണ് ഈ സ്ഥലത്ത് ഏതാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഏക്കർ വിശാലമായ പഴയ നെൽപ്പാടങ്ങൾ മുഴുവൻ കയ്യേറി അത് തദ്ദേശീയരായിരുന്ന ആദിവാസികളവിടെ നിന്ന് ഓടിച്ച് അതുപോലെ കാട് കയ്യേറി നശിപ്പിച്ച് അവിടെ സ്വന്തം സാമ്രാജ്യത്തിൽ ഒരാളാണ് അത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ ക്ലിയറായിട്ട് അറിയാം ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ പീഡനങ്ങളുടെ തടയുന്ന നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കപ്പെട്ടാൽ നാളെ എന്തെങ്കിലും ഒരിക്കൽ ഈ സർക്കാരുകളൊക്കെ മാറി വേറൊരു സർക്കാർ വരുമ്പോൾ താൻ പിടിക്കപ്പെട്ടേക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പം അതുകൊണ്ടാണ് ഒരു കാരണവശാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത് പട്ടികജാതിക്കാർക്കോ പട്ടികവർഗക്കൊക്കെ നിയമപരീക്ഷ വരുന്ന കാര്യത്തിൽ അദ്ദേഹം ഒട്ടും ഈനല്ല അതിനെക്കുറിച്ച് പുള്ളിയ അഭിപ്രായങ്ങൾ പറയുന്നില്ല അതുപോലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയുന്നില്ല അതുപോലെ ഈ രാജ്യത്തെ അടിസ്ഥാന വകുപ്പിനെ പാവങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അഭിപ്രായം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെ സെലക്റ്റീവാണ് അത് വളരെ കൃത്യമായി ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണിക്കൽ ഭരണ സംവിധാനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ജഗ്ഗിവാസുദേവൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പലരും ധരിച്ചിട്ടുള്ള അദ്ദേഹം തമിഴ്നാട്ടുകാരനാണെന്ന് തമിഴ്നാട്ടുകാരനല്ല അദ്ദേഹം ജനിച്ചത് മൈസൂരിലാണ് മൈസൂരിൽ ഒരു ഓഫ്താൽ മോളേജ് മകനായിട്ട് ജനിച്ചു അദ്ദേഹം പോലീസുകാരനായി ജോലി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു അറിഞ്ഞുകൂടെ അതിന് കൃത്യമായ തെളിവൊന്നുമില്ല പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികൾ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരുപാട് കാലം ഒരു പോൾട്രി ഫാം നടത്തിയിരുന്നു അപ്പോൾ കോഴി വളർത്തിയിരുന്ന ഒരാളാണ് അന്നും ബൈക്കുകളിലും കാറുകളിലും അദ്ദേഹത്തിന് വലിയ കമ്പമായിരുന്നു അപ്പോൾ അങ്ങനെ ബൈക്കിൻ്റെ മുകളിൽ മൈസൂരിൽ നിന്ന് ചാമുണ്ടി മലയുടെ മുകളിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആത്മീയ ആത്മീയാനുഭവം വന്നുവെന്നും അങ്ങനെ തിരിച്ചറങ്ങുമ്പോൾ അയാൾ ഒരു പുതിയൊരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു വന്നു അങ്ങനൊരു മഴ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം അന്വേഷിച്ച് അന്വേഷിച്ച് കോയമ്പത്തൂരിൽ എത്തിയെന്നാണ് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മുപ്പത്താറ് വയസ്സായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ മുപ്പത്താറ് വയസ്സിൽ വെള്ളിങ്കിരി മലയുടെ താഴ്വരയിൽ അദ്ദേഹം വരുന്നു കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപാസിക്കുന്നത് ശിവനെയാണ് അപ്പോൾ ശിവൻ്റെ വളരെ പൗരാണികമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം വെള്ളിങ്കിരി മലയുടെ മുകളിലുണ്ട് നമ്മുടെ അട്ടപ്പാടി നിന്നൊക്കെ വളരെ അടുത്താണ് ഈ വെള്ളിങ്കിരി മല ഈ വെള്ളിങ്കിരി മലയിലെ മുകളിലേക്ക് പണ്ടൊക്കെ വളരെ റെസ്ട്രിക്റ്റഡായുള്ള എൻട്രി മാത്രമേ ആ ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിരുന്നു എല്ലാ കൊല്ലവും ശിവരാത്രിയുടെ സമയത്ത് നേരത്തെ കൂട്ടി അപേക്ഷ കൊടുക്കുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് വനം വകുപ്പ് അങ്ങോട്ട് അഡ്മിഷൻ കൊടുക്കുകയുള്ളു അപ്പോൾ ആ സ്ഥലം ഇന്ന് ഏതാണ് പൂർണ്ണമായി ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണ നിയന്ത്രണത്തിലാണ് ഈ കൊല്ലം ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷണൽ പോസ്റ്റുകൾ വന്നത് ഈ ശിവരാത്രി സമയത്ത് വെള്ളിങ്കിരി മലയിലേക്ക് തീർത്ഥയാത്ര പോകണ്ടത് ഞങ്ങളെ ബന്ധപ്പെടുക ഇന്നത് ഫോറസ്റ്റ് ഗാർഡി എന്ന റൈറ്റ് പോയി ഇന്നതും പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അപ്പം ഇങ്ങനെ അദ്ദേഹം അവിടെ വരുന്നു ഈ ആദിശക്തി ആദ്യ ആദി ഗുരുവായ ശിവനെ ഉപാസിക്കുന്നു എന്ന് പറയുന്നു അങ്ങനൊരാശ്രമം സ്ഥാപിക്കുമ്പോൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അപ്പോൾ വളരെ പിന്നീട് അവർ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് ഈ മരിച്ചതിനെക്കുറിച്ച് കുറിച്ച് നമ്മളിന്ന് ഗൂഗിളിലൊക്കെ തപ്പി നോക്കി വലിയ വാർത്തകളൊന്നും കാണാനില്ല കാരണം ഒരുപാട് പത്രങ്ങളക്കാലത്ത് വാർത്തകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് ഇൻ്റർനെറ്റ് പറന്ന് നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ എടുത്തു കാണിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്തയാണ് അപ്പോൾ ആ വാർത്തയുടെ കണ്ടൻ്റ് എന്ന് പറയുന്നത് ഈ ജഗ്ഗി വാസ്തവൻ്റെ ഭാര്യയായിരുന്നു വിജി അല്ലെങ്കിൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ അച്ഛൻ അയാളത് ബാംഗ്ലൂർ മറ്റൊരു സ്വദേശിയാണ് അദ്ദേഹം കോയമ്പത്തൂർ പോലീസിനോട് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ജഗ്ഗി വാസ്തവൻ എൻ്റെ മകളെ കൊന്നുവെന്നും ഉപദ്രവിച്ചു ഒക്കെയാണ് അപ്പം അതിൻ്റെ പേരിൽ നടപടി എടുക്കണമെന്നും ഇയാൾക്കെതിരെ കൊലക്കൂറ്റത്തിൽ നിന്ന് കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് അപ്പം അതിൻ്റെ വാർത്തകളിൽ അതിനകത്തുണ്ട് ആ സമയത്ത് ഈ വാർത്ത വരുന്ന സമയത്ത് പത്രത്തിലെ വാർത്ത അനുസരിച്ചിട്ട് അവർ കമൻ്റ് എടുക്കാൻ നോക്കുമ്പോൾ ജഗ്ഗി അമേരിക്കയിലായിരുന്നു പക്ഷേ പിന്നീട് ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ ഈ ജഗ്ഗിയോട് എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യ മരണപ്പെട്ട് എന്ന് ചോദിക്കുമ്പോൾ ജഗ്ഗി പറയുന്നത് ഞങ്ങൾ കോയമ്പത്തൂരിൽ വരുമ്പോൾ അവിടെ ഒരു ധ്യാനലിംഗത്തിൻ്റെ കൺസക്രേഷൻ നടക്കുന്നവരെ താൻ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അവർ പറയായിരുന്നു ഭാര്യ പറയുന്നു കാരണം അവരുടെ ലക്ഷ്യം അത് കണ്ടിട്ട് മരിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടി ഒരു മകളുണ്ട് ഇവർ അപ്പോൾ ഒരു മകളുണ്ട് അതുപോലെ ആശ്രമം സ്ഥാപിക്കാൻ പറ്റി ഭർത്താവിന് വലിയൊരു ആത്മീയ ഗുരുവായി ലോകത്തിൽ സമർപ്പിക്കാൻ പറ്റി ഇതെങ്ങനെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടിക്കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഈ ദേഹം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോവുകയാണെന്ന് അവർ അടിക്കടിക്ക് പറയാറുണ്ടായിരുന്നു എന്നാണ് രഗി വാസ്തദേവ് പറയുക അത് രേഖപ്പെടുത്തപ്പെട്ടൊരു സാധനം അപ്പം അങ്ങനെ അദ്ദേഹം പറയുന്നു ഒരു അമാവാസി ദിവസം ഇവർ ബോഡി ദേഹം വെടിയാൻ തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല പക്ഷെ ഒരുപാട് പേരുടെ കൂടെ ചിരിച്ചും സംസാരിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടാണ് അവർ മരിച്ചത് അപ്പം അവരുടെ ദേഹത്ത് നിന്നും ജീവൻ അവരാഗ്രഹിച്ചതുപോലെ ഒഴിഞ്ഞു പോവുകയായിരുന്നു അവർ തുള്ളി അവരുടെ കണ്ണൊന്നും വന്നില്ല അവർ അല്ലെങ്കിൽ മറ്റൊരു അസ്വാഭാവികമായ മരണത്തിന് യാതൊരു ഇതും പ്രകടിപ്പിച്ചില്ല അങ്ങനെ അവർ അങ്ങനെ സ്വന്തം ജീവൻ പിടിയാൽ സന്തോഷത്തോടെ ജീവൻ പിടിഞ്ഞുകൊണ്ട് അത് ആത്മഹത്യയല്ല സന്തോഷത്തോടെ ജീവൻ പിടിഞ്ഞാൽ കൊലപാതകവും ഇത് ഒരു ദേഹം വിട്ട് കൂടുവിട്ട് കൂടുമാറുന്ന പോലത്തെ സംഭവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇന്നത്തെ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ അയാളുടെ ഭാര്യയെക്കുറിച്ചോ അതായത് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെ ഭാര്യ കൂടുവിട്ട് കൂടുമാറിയെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കോടതി ഇവിടുത്തെ പോലീസ് വെറുതെ എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ ജഗ്ഗി എല്ലാവരും വെറുതെ വിട്ടു അപ്പോൾ ഇവിടെ അവരെങ്ങനെ മരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും അദ്ദേഹം ഈ ജഗ്ഗി കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവർ മരിക്കാൻ പോകുന്നു എന്നുള്ള മുൻകൂട്ടുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആത്മഹത്യ പ്രേരണ കുറ്റത്തില്ലങ്കിലും ഇയാളെ കേസെടുക്കണം കാരണം അതിയാൾ തന്നെ പറയുന്നത് ഞാൻ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല എന്നാണ് അപ്പോൾ ഈ നാട്ടിൽ നിലവിലുള്ള അനുസരിച്ച് ഒന്നുകിൽ കൊലപാതക കേസിനോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്കോ ഏതെങ്കിലും ഒരു കേസെടുക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം പക്ഷേ ഇദ്ദേഹത്തിന് ഭരണപരമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ അനുയായികളുടെ ഒക്കെ പണത്തിൻ്റെയും മറ്റ് കോർപ്പറേറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സംരക്ഷകർ അപ്പോൾ ഇവരുടെ എല്ലാം വലിയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്നത് പിന്നെ അടുത്തൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജഗ്ഗിയുടെ ആശ്രമമാണ് ഈ ജഗ്ഗിയുടെ ആശ്രമമായതാണ് നൂറ്റമ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷമാണതുകൊണ്ട് അഞ്ഞൂറ്റമ്പത് അടി ഉയരമുള്ള ആദിശിവൻ്റെ ശിവൻ്റെ ആദിയോഗിയോട് വലിയൊരു പ്രതിമ നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്തത് ആ മോഡി വരുന്നതിൻ്റെ തല ദിവസം പോലും മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു റിട്ടേഡ് ജഡ്ജി ചെന്നൈയിൽ പത്രസമ്മേളനം നടത്തി ഇത് മൊത്തം വയലേഷനിലാണെന്നും ഒരു കാരണവശാലും ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്നും ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ നടന്ന മുഴുവൻ തോന്നിയാസങ്ങളും സാധൂകരിക്കപ്പെടുകയാണെന്നും അവിടുത്തെ മുഴുവൻ കയ്യേറ്റങ്ങളും ഇല്ല അനധികൃത നിർമ്മാണങ്ങളും എല്ലാം സാധൂരിക്കപ്പെടുക എന്നൊക്കെ പറയുണ്ടോ ഒരു ഫലം ഉണ്ടായില്ല അതുപോലെ ചെന്നൈയിലെ ഇദ്ദേഹത്തിനെതിരായിട്ട് വളരെ കാലമായിട്ട് പരിസ്ഥിതിപരമായിട്ടുള്ള പ്രവർത്തന കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുള്ള ദുരന്തങ്ങൾക്ക് ഇയാൾ ചെയ്തിട്ടുള്ള കെടുതികൾക്കെല്ലാം ഇതൊരു നിയമപരമായ പോരാട്ടം നടത്തുന്ന പൂവലക നമ്പറുകൾ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ഉണ്ട് അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും എവിടെ എത്തുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആശ്രമം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വയലേഷനാണ് അതുപോലെ ഈ പ്രതിമ പ്രതിമാക്കിയിരിക്കുകയെന്ന് വെച്ചാൽ വയലിനികത്തിയിട്ടാണ് ഫോറസ്റ്റ് ഒരുപാട് നികത്തി നീർച്ചാലുകൾ നികത്തി നൊയ്യൽ നദിയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഒരു വലിയൊരു പ്രദേശം പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടൊരു പ്രദേശം ഒരുപാട് നശിപ്പിച്ച് കളഞ്ഞ ഒരാളാണ് അദ്ദേഹം എന്നിട്ടാണ് മറുവശത്ത് അദ്ദേഹം കാവേരി നദിയെ സംരക്ഷിക്കാൻ വേണ്ടി കാവേരി കോളിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു ഈ കാവേരി കോളിംഗ് പദ്ധതിയിൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ദശലക്ഷം അറ്റ മരങ്ങൾ ഈ നദിയുടെ രണ്ട് കരകളിലുമായിട്ട് നട്ടുപിടിപ്പിച്ചാൽ നദി രക്ഷപ്പെടുക അപ്പോൾ ഈ ഇതിനു വേണ്ടിയിട്ട് ഓരോ കർഷകരിൽ നിന്ന് നാൽപ്പത്തിരണ്ട് രൂപ വെച്ചിട്ട് ഒരു മതി മരം നടാനോ അതിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് അദ്ദേഹം മേടിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ പണം ജഗ്ഗിയുടെ കയ്യിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ കാരി കോളിയും പദ്ധതി കൊണ്ടുവന്ന അതിന് കർണാടകത്തിലെ ബി ജെ പി സർക്കാരിൻ്റെയും അതുപോലെ തമിഴ്നാട് എ ഡി എം കെ സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പിന്തുണയുണ്ട് കേരളത്തിൽ വന്ന് പിന്തുണയൊക്കെ ചോദിച്ച് കേരള സർക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ മാസം കർണാടകത്തിലൊരു കർഷകൻ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും ഇദ്ദേഹത്തിന് എന്താണ് റൈറ്റ് ഇത്രയും വലിയൊരു തുക ജനങ്ങളിൽ നിന്ന് സംഭരിക്കാൻ ഇയാളാരെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കേസ് കൊടുക്കുകയും അതിൻ്റെ മുകളിൽ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്ത് മാൻഡേറ്റ് ആണുള്ളത് ഇത്രയും പണം സമാഹരിക്കാൻ അപ്പോൾ അദ്ദേഹം അന്ന് അദ്ദേഹത്തിനെതിരായിട്ട് ഈ കംപ്ലയിൻ്റ് കൊടുത്ത ആൾ പറഞ്ഞത് മരം നടുക എന്ന് പറയുന്ന ഒരു കാർഷിക പ്രവൃത്തിയാണ് ഒരു പരിസ്ഥിതി പുനസ്ഥാപന പ്രവൃത്തിയല്ല പിന്നെ അതൊരു നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ മരങ്ങളൊരു ഘടകം അല്ല അതൊരു ചെറിയൊരു ഘടകം മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു നദീതട പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനം അതിനകത്ത് ചതുപ്പ് നിലങ്ങളുണ്ടാവും കുറ്റിക്കാടുകളുണ്ടാവും അതുപോലെ വെള്ളത്തിൽ അക്വാ കൾച്ചർ ഉണ്ടാവും മറ്റ് സൂക്ഷ്മജീവികളുണ്ടാവും ചെടികളുണ്ടാവും ചതുപ്പ് നിലങ്ങളുണ്ടാവും അങ്ങനെ പലതരത്തിലാണ് കുറ്റിക്കാടുകളുണ്ടാവും കൂട്ടത്തിൽ മരങ്ങളുണ്ടാവും പക്ഷെ ഇത് കുറേ മരം മാത്രം നടുന്ന ഒരു അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആയിട്ട് ഈ നദീ സംരക്ഷണം മാറ്റുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ആളുകൾ നമുക്ക് മിസ്കൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പങ്കാളിയാവാന്നാണ് പറയുന്നത് ഈ അമൃശ്രീ മോഡിയൊക്കെ പല കാര്യത്തിലും മിസ്കൂൾ പറയുന്ന പോലെ തന്നെയാണ് അദ്ദേഹം മിസ്കൂൾ അപ്പോൾ ഇന്ത്യയിലെ നദീ സംരക്ഷണ രംഗത്ത് നദികളെ പുനർജ്ജീവിച്ചിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര സിംഗിന് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം മോഡി തെറ്റിദ്ധരി ജി തെറ്റിദ്ധരിപ്പിച്ച് തന്നെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കിയെന്ന് പെന്മാറുകയും കോയമ്പത്തൂർ ഇതിനെതിരെ നടന്ന ഒരു യോഗത്തിൽ വെച്ച് രാജേന്ദ്ര സിംഗ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് മിസ്ഡ് കോൾ അയച്ചാൽ ഒരു നദിയെ പുനഃസ്ഥാപിക്കാമെന്ന് കേൾക്കുന്നത് ഇത് പരിഹാസ്യമാണ് ഇത് തട്ടിപ്പാണ് ഒരു കാരണവശാലും ഇതിൻ്റെ കൂടെയായിരുന്നു നിൽക്കരുത് എന്ന് രാജേന്ദ്ര സിംഗ് കൃത്യമായി പരസ്യമായി പറയുന്നുണ്ട് അപ്പം ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പരിസ്ഥിതി പ്രവർത്തകർ നദീവിദഗ്ദ്ധര് അങ്ങനെയുള്ള ആളുകളെല്ലാം പറയുന്നത് ശുദ്ധമായ തട്ടിപ്പാണ് ചെന്നൈയിലെ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൽ എൻറാമിൻ്റെ ഒക്കെ ശശികുമാറിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ വലിയൊരു വർക്ക്ഷോപ്പൊരു ദിവസം നടന്നതിനകത്ത് വന്ന വിദഗ്ധരെല്ലാം പറഞ്ഞത് ഈ കാവേരി കോളിങ് കാവേരി ഒരു തരത്തിലും നന്നാക്കുകയല്ല ഇന്നത്തെതിനേക്കാൾ മോശമായ രീതിയിലേക്ക് കാവേരിയുടെ അവസ്ഥ കൊണ്ടുപോകും എന്നുള്ളത് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ധീരേന്ദ്ര ബ്രഹ്മചാരി ഉണ്ടായിരുന്നു നരസിംഹറാവുവിൻ്റെ കാലം എപ്പോഴും ചന്ദ്രസ്വാമി വന്നു അപ്പോൾ കോൺഗ്രസ് മാത്രമല്ല രാജ്യം തന്നെ അതിൻ്റെ കെടുതികൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കാലത്തും വീക്കെയിൻ്റെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കാവ്യെടുത്ത പരാന്ന ഭോജികളുടേതായ ഒരു നീണ്ട നിര എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇവർ അധികാരമായിട്ട് വളരെ നിൽക്കും പിന്നെ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇവർ പ്രവർത്തിക്കും ഇപ്പം ജഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം തന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് പരിസ്ഥിതിപരമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തി ഒരു അയാളുടെ ആശ്രമം മൊത്തം പൊളിച്ചു നീക്കേണ്ടതായുള്ള ഒരു അവസ്ഥയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ പെന്തുണ വളരെ ക്രൂഷ്യലാണ് അപ്പോൾ പരസ്പരം പുറഞ്ഞുറിയുന്ന ഒരു പരിപാടിയാണ് മോദിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ളത് അപ്പോൾ ഇവിടെ തന്നെ മോ ജഗി വളരെ സത്യസന്ധമായിട്ട് പറയുന്നു ഞാൻ പൗരത്വ നിയമം വായിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം മറുവശത്ത് പറയുന്നു മോദി കൊണ്ടുവന്ന നിയമം എല്ലാവർക്കും നല്ലതായിരിക്കും നിങ്ങളത് അംഗീകരിച്ചേ പറ്റുള്ളൂ അതേപോലെ തന്നെ കർഷകരുടെ ആത്മഹത്യകളെക്കുറിച്ചുള്ള പ്രശ്നത്തിൽ വളരെ നിരുത്തരകരവാദമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത്യധികം പ്രതിലോഭകരമായി സംസാരിക്കുകയും എന്നാൽ മറുവശത്ത് വലിയ പരിസ്ഥിതി എന്താ പറയുക കയ്യേറ്റങ്ങൾ നടത്തിയിട്ട് പരിസ്ഥിതിയുടെ സംരക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുക വലിയ മുസ്ലിം വിരുദ്ധം പറയുമ്പോൾ തന്നെ വിഷ സാഹോദര്യത്തെക്കുറിച്ച് പറയുക പിന്നെ ദളിതുകൾക്കും പിന്നോക്കക്കാർക്കും അനുകൂലമായിട്ട് ഒരു അക്ഷരം പറയാണ്ടിരിക്കുമ്പോൾ തന്നെ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പറയുക അപ്പം ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ ഇദ്ദേഹത്തിലുണ്ട് അപ്പോൾ ഈ മറ്റ് ആൾ ദൈവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെക്കാൾ കുറച്ചൊരു വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഈ മറ്റ് ദൈവങ്ങളെ അപേക്ഷിച്ച് ഇദ്ദേഹം കുറേ കൂടി ഈ സമൂഹത്തിൻ്റെ ഒരു അപ്പർ ലെയറിനാണ് സ്വീകാര്യരായിട്ടുള്ളത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ആത്മീയതമാണ് മറുവശത്ത് ഇദ്ദേഹം അതി പോഷ് ഏറ്റവും വലിയ വലിയ കാറുകൾ ഓടിക്കും അതുപോലെ അദ്ദേഹം ബൈക്ക് ഓടിക്കും ബൈക്ക് ഓടിക്കുന്ന യോഗി ഒരുപാട് റെക്കമ ചെയ്ത് പറയുക കാർ ഓടിക്കുന്ന കാർ മത്സരത്തിൽ പങ്കെടുക്കുന്ന യോഗി അപ്പോൾ ഇങ്ങനെ ഒരു അപ്പർ ലെയറിലുള്ള ഒരു ഒലികാർക്കുകളുടെ ഒരു വരേണ്യവർഗത്തിൻ്റെ സ്വന്തക്കാരനായിട്ട് ഒരുപാട് കാലമായിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഇപ്പോഴും നോക്കുമ്പോൾ ശിവരാത്രിക്കായാലും മറ്റ് സംഭവങ്ങളിലായാലും വിഷായോഗ സെൻറ്ററിൽ വരുന്ന അവിടെ നടക്കുന്ന പലാപരിപാടികളും സംഭവങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളാണ് അപ്പോൾ ജഗ്ഗിയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളൊന്ന് കോർപ്പറേറ്റുകളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളാണ് സി എസ് ആർ ആണ് അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ പിന്തുണ ഒരു ആത്മീയ ആചാര്യനാണ് ഇദ്ദേഹം ഇപ്പോൾ ബാബാ രാംദേവനും അമൃതനാഥ് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഈ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് വളർന്ന് ഇവിടുത്തെ ഒരു സർക്കാരിന് വളരെ അധികം കൃത്യമായിട്ട് അതിൻ്റെ ഏതെല്ലാം തരത്തിൽ പിന്തുണച്ചാൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയുന്ന ഒരാളാണ് യോഗി അപ്പോൾ കോഴിക്കച്ചവടക്കാരൻ്റെ ഒരു ലെവലിൽ നിന്ന് ഒരു യോഗിയായിട്ട് വലിയൊരു ആത്മീയാചാരനായിട്ട് ലോകം വരുന്ന ഒരാളുടെ അദ്ദേഹത്തിന് വളരാൻ പറ്റിയെങ്കിൽ അത് അദ്ദേഹം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു വളർച്ചയാണ് ഈ രാജ്യത്തിൻ്റെ മൊത്തം ഒരു പ്രതിനിധിയായിട്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിയായിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ആഗോള സമൂഹത്തോട് മോദിക്ക് വേണ്ടി സംസാരിക്കുന്ന അത്രയും മോഡിക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് ആ ഡിപ്പെൻ്റൻസി മോഡിയിലും അമിത്ഷായിലും പോലും അദ്ദേഹം വളർത്തിക്കൊണ്ടുവരികയാണ് പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനെ പറ്റി എന്തോ എത്തിച്ചുകൊണ്ടായിരിക്കും ഈ പൗരത്വ പ്രശ്നത്തിൽ മറ്റൊന്നിലും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ജഗ്ഗീവ് നേരിടുന്നുണ്ട് അങ്ങനെ ഒരു വിഷയത്തോടു കൂടിയാണ് ആഗോള മാധ്യമങ്ങളാവട്ടെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളാവട്ടെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ഇദ്ദേഹം ആര് എന്ന് പോലും അന്വേഷിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാവേരി കൂളിംഗ് പദ്ധതിയിലെ തകരാറുകളെ കുറിച്ചും അദ്ദേഹം മലകൾക്ക് നടത്തിയിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ ആളുകൾ അന്വേഷിക്കാൻ പറയുന്നത് ഇപ്പോഴാണ് അപ്പോൾ ചില കാൽക്കുലേഷൻസ് അതിബുദ്ധിമാന്മാരുടെ ചില കാൽക്കുലേഷൻസ് പഠിച്ചു പോകുന്നത് ചരിത്രത്തിലുള്ള എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻ്റെ അവസ്ഥയിലാണ് ഇന്ന് ജഗ്ഗി വെളുക്കം വെച്ചാൽ പാണ്ടായതുപോലെ ഈ പൗരത്വ പ്രശ്നത്തോടുകൂടി ജഗ്ഗി തുറന്നു കാട്ടപ്പെടുന്നുണ്ട് അപ്പോൾ ബാബാ രാംദേവിനെയും അമൽതാൻ ഒക്കെ വളരെ മോശക്കാരനായിട്ടുള്ള വളരെ പ്രതിലോഭകാരിയായിട്ടുള്ള ഒരാളായിട്ട് ദേശീയ തലത്തിൽ തന്നെ ഇയാളെ ഇയാളെ അനുകൂലിക്കാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എതിർപ്പുള്ള ആളുകൾ തുറന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് അപ്പോൾ ഇയാളുടെ ഒരു മധ്യവർഗത്തിനും ഉപരിയായിട്ടുള്ള ആളുകളുടെ ഒരു ആത്മീയ ആചാരം എന്നുള്ള നിലയിലുള്ള ഇയാളുടെ ഒരു വലിയൊരു പരീക്ഷണഘട്ടമാണിത് കാരണം അയാൾ വിചാരിച്ചു രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ മൊത്തത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനു തരത്തിലുള്ള സമരങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ പ്രതിഷേധങ്ങളുടെ ഒരു ഭാഗം ജംഗിക്കും താങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പോസിറ്റീവായ കാര്യം